ബി ജെ പിക്ക് കാര്യമായി കയറിപ്പറ്റാൻ സാധിക്കാത്ത പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണ ബി ജെ പി കാര്യമായി തന്നെ ഇടപെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അവരത് ഉറപ്പാക്കി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തൻ പശ്ചിമബംഗാൾ ഡി ജി പി രാജീവ് കുമാറിനെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണയും ഉത്തരവിട്ടിരിക്കുന്നു. കേന്ദ്രത്തിലെ ബി ജെ പി തന്നെയാണ് കമ്മീഷനെ കൊണ്ട് രാജീവ് കുമാറിനെ നീക്കിയതെന്ന് പകൽ പോലെ വ്യക്തം. രാജീവ് കുമാർ ഡി ജി പി ആയിരിക്കുന്നിടത്തോളം കാലം മമതയെ ഒന്ന് തൊടാൻ പോലും ആകില്ല, ബംഗാളിൽ ഒന്ന് നിരത്തുകളിൽ ഇറങ്ങാൻ പോലും സാധിക്കില്ലെന്ന് ബി ജെ പിക്ക് അറിയാം. എപ്പോൾ വേണമെങ്കിലും ടി എം സി പ്രവർത്തകർ ബി ജെ പിക്കെതിരെ തിരിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം. കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ കണ്ണിലെ കരടായ രാജീവ് കുമാറിനെ മമതാ ബാനർജി ഇടപെട്ട് പശ്ചിമ ബംഗാളിലെ ഡി ജി പി ആയി നിയോഗിച്ചത്. സി ബി ഐ ഉപയോഗിച്ച് രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യിക്കാൻ ബി ജെ പി നേരത്തെ ഏറെ ശ്രമിച്ചിരുന്നതാണെങ്കിലും മമതയുടെ കടുത്ത നിലപാടുകളുടെ മുന്നിൽ അതൊന്നും നടപ്പായില്ല. 2012 മുതൽ മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് രാജീവ് കുമാർ ഐ പി എസ്. ഇത്തവണ പശ്ചിമബംഗാളിൽ തങ്ങൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഡി ജി പി സ്ഥാനത്ത് രാജീവ് കുമാർ ഇരിക്കാൻ പാടില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നീക്കം ചെയ്യൽ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായ നടത്തിപ്പിന്റെ ഭാഗമായി രാജീവ് കുമാറിനെ സ്ഥലം മാറ്റിയില്ല എന്ന് ആരോപിച്ചാണ് ഇത്തവണ കമ്മീഷന്റെ നടപടി. 2016 കൊൽക്കത്ത പോലീസ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിനെതിരെ പ്രതിപക്ഷം ഫോൺ ചോർത്തലടക്കം ആരോപണങ്ങൾ ഉയർത്തി. അതോടെ അന്ന് തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ കമ്മീഷൻ രാജീവ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. അന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ തങ്ങളുടെ ഫോണുകൾ ടാപ്പ് ചെയ്യുകയും ഭരണകക്ഷിയായ ടി എം സിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുവെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ രാജീവ് കുമാറിനെ മമതയുടെ വലയത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. 2019 ഫെബ്രുവരിയിൽ ശാരദ ചിട്ടിഫണ്ട് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘ തലവനായിരുന്ന രാജീവ് കുമാറിന്റെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തി. ഈ റെയ്ഡും ബി ജെ പി സർക്കാരിന്റെ പഴയ പകപോക്കലാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്തതൊരു തകർപ്പൻ ഓപ്പറേഷൻ. കൊൽക്കത്തയിലെ എസ്പ്ലനേഡിൽ മമത ഒന്നും രണ്ടുമല്ല 70 മണിക്കൂർ ധർണയിരുന്നു. ഒടുവിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർബന്ധിത നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന സുപ്രീംകോടതി ഉത്തരവിന് ശേഷമാണ് മമത തന്റെ ധർണ അവസാനിപ്പിച്ചതും മമത വിജയിച്ചതും. പിന്നീട് ഈ മമത രാജീവ് കുമാറിനെ സംസ്ഥാന ഐ ടി വകുപ്പ് സെക്രട്ടറിയെ നിയമിച്ചു. എന്നും മമതയുടെ വിശ്വസ്തനായിരുന്ന രാജീവ് കുമാർ അറിയപ്പെടുന്നൊരു ബി ജെ പി വിരുദ്ധൻ എന്ന് തന്നെയാണ് ബി ജെ പി സർക്കാരിന് അദ്ദേഹം കണ്ണിലെ കരടായി മാറാനുള്ള. കൊൽക്കത്ത പോലീസിന്റെ എസ് ടി എഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് തീവ്രവാദികളെ പിടികൂടുന്നതിലും വ്യാജ കറൻസി റാക്കറ്റുകളെ തകർക്കുന്നതിലും രാജീവ് കുമാർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ സെന്റർ ആക്രമണം, ഖാദിം ഉടമയെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വൻകിട കേസുകളുടെ സൂത്രധാരനായിരുന്ന അഫ്താബ് അൻസാരി ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തതിലും രാജീവ് കുമാറിന് സുപ്രധാന പങ്കുണ്ട്. പശ്ചിമബംഗാളിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ തടയിടുന്നതിലും രാജീവ് കുമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തായാലും പശ്ചിമബംഗാളിൽ മമതയുടെ വലക്കൈയായിരുന്ന രാജീവ് കുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി മമതയ്ക്ക് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ്.